നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. രൂക്ഷമാകുന്ന കോവിഡ് വ്യാപന സാഹചര്യം ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. അമേരിക്കയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കും. നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗവും ചേരുന്നുണ്ട്. അതിനു മുന്നോടിയായി ജില്ലകളിലെ സാഹചര്യങ്ങൾ മന്ത്രിമാർ വിശദീകരിക്കും. സംസ്ഥാനത്ത് ഏതെല്ലാം മേഖലകളിൽ നിയന്ത്രണം വേണമെന്ന കാര്യത്തിലും പ്രാഥമിക ചർച്ചകൾ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായേക്കും. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കോളേജുകൾ അടച്ചിടാനുള്ള അന്തിമ തീരുമാനം അവലോകന യോഗത്തിൽ എടുക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 100-ലേറെ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ കോവിഡ് അവലോകന യോഗം രാത്രികാല കർഫ്യൂവിലടക്കം തീരുമാനമെടുക്കും. വെള്ളിയാഴ്ച മുതൽ 10, 11, 12 ക്ലാസുകൾ മാത്രമാണ് ഓഫ്ലൈനായി നടക്കുന്നത്. സ്കൂളുകൾ ക്ലസ്റ്ററുകളാകുമ്പോൾ അവലോകന യോഗത്തിൽ ഇതിൽ ഏതെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പോലീസുകാർക്കിടയിലും വ്യാപകമായി കോവിഡ് പടരുകയാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് കോവിഡിന്റെ വകഭേദമായ ഒമിക്രോൺ ആണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഒമിക്രോൺ സമൂഹ വ്യാപനമാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. അതിനിടെ മൂന്നാം തരംഗത്തിലും മാറ്റമില്ലാതെ സംസ്ഥാനത്ത് 2 ഡോസ് വാക്സിൻ എടുത്തവരിലെ കോവിഡ് ബാധ തുടരുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ കോവിഡ് ബാധിച്ചവരിൽ 58% സമ്പൂർണ്ണ വാക്സിനേഷൻ പൂർത്തിയാക്കിയവരാണ്. പരിശോധന നടത്തുന്ന 3-ൽ 1 രോഗം സ്ഥിരീകരിക്കുന്നതാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ. TPR എക്കാലത്തെയും വലിയ നിരക്കിൽ കുതിച്ചുയർന്നു കഴിഞ്ഞു. രണ്ടാം തരംഗത്തിൽ 29.5% TPR, ഇപ്പോൾ 35.27% എന്നത് രോഗവ്യാപനത്തിന്റെ തോത് എത്രത്തോളം കൂടിയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ആശങ്ക പരത്തുകയാണ്. ഇന്നലെ 28,481 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ തിരുവനന്തപുരത്ത് മാത്രം 6,911 പേർക്കും എറണാകുളത്ത് 4,013 പേർക്കും കോഴിക്കോട് 2,967 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള രോഗബാധിതരുടെ വിവരങ്ങൾ. ഈ ജില്ലകളിലാണ് വൈറസ് ബാധ ഇപ്പോൾ രൂക്ഷമായി തുടരുന്നതും. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെ ആരോഗ്യ പ്രവർത്തകരിൽ രോഗം പടരുന്നത് കനത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ജനറൽ ആശുപത്രി, കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 25 ഡോക്ടർമാർ ഉൾപ്പെടെ 107 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 10 ഡോക്ടർമാർ ഉൾപ്പെടെ 17 ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു. അത്യാഹിത വിഭാഗത്തിൽ മാത്രം 3 ഡോക്ടർമാർക്കാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. ദന്തൽ, ENT വിഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.